ന്യൂസ് ഈവനിംഗിലേക്ക് വിശദമായി. സംസ്ഥാനത്തെ പോക്സോ കേസുകളിലെ പെരുക്കം ചെറുതല്ല. വാർത്തയാകുന്ന വലിയ തലക്കെട്ടുകളാകുന്ന കേസുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വേദനാജനകമെന്ന് പറയട്ടെ, പലതിലും പ്രതിസ്ഥാനത്ത് കാണുന്നത് കുഞ്ഞുങ്ങളെ കരുതേണ്ട രക്ഷിതാക്കൾ തന്നെയാണ്. കേസിനും അന്വേഷണത്തിനും ശേഷം വീട്ടിലെ വേട്ടക്കാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതുകൂടി ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. പലരും പഴുതുകളിലൂടെ പുറത്തെത്തി പകൽ വെളിച്ചത്ത് വിലസുന്ന കാഴ്ചയും നമുക്ക് കാണാനാകും. ഈ വിഷയമാണ് ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നത്, വീട്ടിലെ വേട്ടക്കാർ. നമുക്കൊപ്പം ചർച്ചയിൽ ചേരുന്നത് ബാലാവകാശ കമ്മീഷൻ അംഗം നസീർ ചാലിയം, റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ്, അഭിഭാഷക ആശ ഉണ്ണിത്താൻ, ഒപ്പം ചൈൽഡ് സൈക്യാട്രിസ്റ്റ് വാണിദേവി പി ടി എന്നിവരാണ്. ശ്രീമതി ആശ ഉണ്ണിത്താൻ, ഇന്ന് ഇങ്ങനെയൊരു വിഷയം ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ഹൈക്കോടതിക്ക് മുൻപിലെത്തിയ ഒരു ഹർജിയാണ്. ഒരുപക്ഷെ ഏറെ പ്രയാസത്തോടെയും ഞെട്ടലോടെയും ആയിരിക്കും കേരളം അത് കേട്ടിട്ടുണ്ടാവുക. കാരണം നമ്മുടെ സമീപകാലത്തെ ഒരനുഭവത്തിൽ അത്തരത്തിലൊരു വാർത്ത നമുക്ക് മുന്നിൽ എത്തിയിട്ടേയില്ല. 7 മാസത്തോളം ഗർഭിണിയായ, 10 വയസ്സ് മാത്രമായ തൻ്റെ കുഞ്ഞിന് ഈ ഗർഭം അലസിപ്പിക്കാൻ അനുമതി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരമ്മ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ഈ സംഭവം ഈ അമ്മ ഉന്നയിക്കുന്നത് പോലെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ളതാണ്, കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സംഭവമാണെന്നാണ് സൂചിപ്പിച്ചത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഇത്തരം സംഭവങ്ങൾ, ഈ കേസുകളുടെ എണ്ണം, ഇത് ആശങ്ക ഉയർത്തും വിധം പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ കാലത്ത് ഉയരുന്നു എന്നുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? വളരെ ഗൗരവേറിയൊരു വിഷയമാണത്. എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന കാര്യമാണ്, സത്യസന്ധമായ കാര്യവുമാണ്, കേരളത്തിലും നല്ല ഇന്ത്യയിലും ലോകത്ത് പലയിടത്തും കുഞ്ഞുങ്ങൾ വളരെയധികം ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലത് തോത് കൂടുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒത്തിരി കേസുകളുടെ എണ്ണം വന്നപ്പോൾ അത് ലോക്ക്ഡൗൺ സമയത്ത് കൂടിയത് കൊണ്ടാണോ അല്ലാത്ത സമയത്ത് ഹഷ് ചെയ്യപ്പെട്ടത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അത് കുറച്ചും കൂടി നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ശരി, കേസുകളുടെ എണ്ണം കൂടുതലാണ്. അത് നമ്മളുടെ നിലവിലുള്ള സാമൂഹ്യ സുരക്ഷാ അവസ്ഥകളുടെ പരാജയമാണ്. കുടുംബം എന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, ആ വ്യവസ്ഥാപിത സ്ഥാപനത്തിൻ്റെ പരാജയമാണ്. കുഞ്ഞുങ്ങൾ സേഫ് അല്ലാത്ത ഒരു നാട് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ സുരക്ഷയും ആഭ്യന്തര സുരക്ഷയും പരാജയത്തിലാണ്. കാരണം കുട്ടികളിലാണ് നമ്മുടെ ഫ്യൂച്ചർ. ഹൈക്കോടതി പറഞ്ഞ പരാമർശത്തിൽ ആ കുഞ്ഞ് ജീവനോടെ കിട്ടുകയാണെങ്കിൽ ഓപ്പറേഷന് ശേഷം അതിനെ നോക്കേണ്ട ഉത്തരവാദിത്തം സ്റ്റേറ്റിൻ്റെയാണെന്ന്. നോക്കൂ, ആ കുഞ്ഞെന്നല്ല, എല്ലാ കുഞ്ഞുങ്ങളും സ്റ്റേറ്റിൻ്റേതാണ്. നമ്മൾ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, ടീച്ചേഴ്സ്, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ, അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി നിൽക്കുന്ന ആരുമായാലും, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബാലാവകാശ കമ്മീഷൻ അംഗം, എസ് പി, അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജിസ്റ്റ്, നമ്മളെല്ലാവരും കുഞ്ഞിൻ്റെ ഗാർഡിയൻ ആണ്. ഓരോ സമയത്തും ഒരു കുഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞാൽ ആ ഓട്ടോറിക്ഷക്കാരനാണ് ഗാർഡിയൻ, ബസ്സിൽ കയറി ബസ്സുകാരനാണ് ഗാർഡിയൻ. അങ്ങനെ ഓരോ ഇടങ്ങളിലും നമ്മൾ ആ കുട്ടിയെ ഗാർഡ് ചെയ്ത് കൊണ്ടുവന്ന് നല്ലൊരു പൗരനെ രാജ്യത്തിന് കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് നമ്മുടെ. കുഞ്ഞുങ്ങൾ നമ്മുടേതല്ല, കുഞ്ഞുങ്ങൾ നമ്മുടേതല്ല എന്നൊരു തെളിവാണ് നമ്മൾ കുഞ്ഞുങ്ങളോട് അതിക്രമം ചെയ്യുമ്പോൾ സ്റ്റേറ്റ് നമ്മളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. കുഞ്ഞുങ്ങളുടെ വെൽഫെയർ എവിടെയാണോ നല്ലത്, അത് കുടുംബം ആവണ്ട, അത് എവിടെയാണോ നല്ലത് അവിടെ കൊണ്ടുപോയി ഇരുത്താം, അവിടെ കൊണ്ടുപോയി വളർത്താം. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. നമ്മുടെ വീടകങ്ങൾ ഇത്രമേൽ അക്രമങ്ങൾ നടക്കുന്ന, ഇത്രമേൽ ദുരിതപൂർണമായിട്ടുള്ള, കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരിടമാണെങ്കിൽ ആ വീടകങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റിയേ പറ്റൂ. എനിക്കറിയില്ല എന്ത് സുരക്ഷയുടെ പേരിലാണ് ഈ വീണ്ടും വീണ്ടും അത്തരം ആളുകളുടെ അടുത്തേക്ക് തന്നെ കുഞ്ഞുങ്ങളെ വിടുന്നത് എന്ന്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒത്തിരി പേര് പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്, ഒരുപാട് ആൾക്കാർ ഇവർക്ക് വേണ്ടി വക്കാലത്തുമായി നടക്കുന്നുണ്ട്. അത്ഭുതപ്പെടുത്തുകയും എന്താ പറയുക, ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ കാണുമ്പോഴും നമുക്ക് ഭയമാണ്. ഇതിൽ ഇടപെട്ടൊരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ, ഇതിൽ ഈ വാർത്ത വരുന്ന ഘട്ടത്തിൽ തന്നെ നമുക്കിത് വളരെ മാനസികമായി തന്നെ വളരെ പ്രയാസം തോന്നുന്ന ഒരു വിഷയമാണ്. കാരണം 10 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞാണ്. എന്താണ് ഈ സംഭവം എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പ്രായത്തിൽ ആ കുഞ്ഞു കടന്നു പോകുന്ന മാനസികാവസ്ഥ, ഒരുപക്ഷെ ആ കുഞ്ഞിനതൊന്നും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടാകില്ല.
അമ്മയുടെ ഒരു നിസ്സഹായാവസ്ഥ, ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കുഞ്ഞിൻ്റെ സ്വന്തം അച്ഛനാണ്, ഇത്തരം പരിസരങ്ങളൊക്കെ ഉണ്ട്. അതുകൂടി ആ കുടുംബത്തെ മാനസികമായി കൂടി തളർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം, ഒരുപക്ഷെ സൂചിപ്പിക്കുമ്പോൾ ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ, ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെ ഇത്തരത്തിൽ അമ്മമാർ ഹൈക്കോടതിയെ സമീപിച്ച കേസുകൾ നിരവധിയാണ്. ഈ കേസുകളുടെയൊക്കെ പിന്നാമ്പുറം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്നതും ഞെട്ടലുണ്ടാക്കുന്നതും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെ കേസ് കൊടുക്കാൻ പോലും ആ കുടുംബാംഗങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒന്നില്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അച്ഛനായിരിക്കും, അല്ലെങ്കിൽ മുത്തച്ഛനായിരിക്കും, സഹോദരങ്ങളായിരിക്കും, ബന്ധുക്കളായിരിക്കും. ഈ നിസ്സഹായ അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത്? ഇത് ശിക്ഷിക്കപ്പെടില്ലെന്നും കുഞ്ഞുങ്ങൾ പ്രതികരിക്കില്ലെന്നും എന്നുള്ളത് ഇത്തരം ആളുകളെ സംബന്ധിച്ച്, ഈ വൈകൃതങ്ങളും വൈകല്യങ്ങളും ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവസരമാകുന്നുണ്ടോ? നിയമ സംവിധാനങ്ങളിൽ അടക്കമുള്ള പിഴവുകൾ, കുറവുകൾ, അതും ഇതിനൊരു കാരണമാകുന്നുണ്ടോ? എല്ലാം വിഷയമാണ്. നമുക്കറിയാം വാളയാർത്തെ കാര്യം, ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോയതിൻ്റെ പുറകിൽ ആ വീടിൻ്റെ അരക്ഷിതമായിട്ടുള്ള സാഹചര്യം വലിയൊരു വിഷയമാണ്. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ കാണാം, വീടകങ്ങൾ ഒട്ടും സുരക്ഷിതമല്ല കുഞ്ഞുങ്ങൾക്ക് എന്നുള്ളത്. ഒരു വീടകം സുരക്ഷിതമല്ല കുഞ്ഞെന്നുള്ളത് ആ കേവലം ആ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ആ അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അതിൻ്റെ ചുറ്റും താമസിക്കുന്ന അവിടുത്തെ ആളുകളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഒരു വീടകത്ത് ഒരു കുഞ്ഞ് ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുകയും മിണ്ടാതെ മാറി നിൽക്കുകയും എൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞൊഴിയുകയും ചെയ്യുന്ന അയൽവാസികളും പഞ്ചായത്ത് മെമ്പറും പോലീസ് സംവിധാനവും ചൈൽഡ് വെൽഫെയർ മെമ്പേഴ്സും ഒക്കെ തന്നെ ഇതിൽ കുറ്റവാളികളാണ്. നമ്മൾ ഓരോരുത്തരും കുറ്റവാളികളാണ്. ഒരു കുഞ്ഞ് ഇവിടെ ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജാഗ്രത കുറവും ശ്രദ്ധ കുറവും കൂടിയാണ്. അടുത്തതായി വരുന്നത് ഈ സിസ്റ്റം കാണിക്കുന്ന മറ്റ് നെറികേടുകളാണ്. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മൾ പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കുടുംബം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്, ആ സ്ത്രീ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. അവർക്ക് കൃത്യമായ നിയമസഹായം കിട്ടുന്നില്ല, അവരെ അസിസ്റ്റ് ചെയ്യാൻ ആരുമില്ല. ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒന്നും അത്രമേൽ ഗംഭീരമായിട്ട് ഇവിടെ പ്രവർത്തിച്ച് കാണുന്നില്ല. ഒരുപാട് പരാതികളുണ്ട്, ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ടാകുമായിരിക്കും, പക്ഷെ ഒരുപാട് പരാതികൾ അവരുടെ പേരിലുണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവനും. അവരുടെ പ്രവർത്തനങ്ങൾ, അവരെത്രത്തോളം ഈ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളാണ്, കുഞ്ഞുങ്ങളോട് എത്രത്തോളം കമ്പാഷനേറ്റ് ആണ്, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടത്. ഏത് എന്തിൻ്റെയൊക്കെ പുറകിലാണ് ഇവർ കയറി വരുന്നത്, ഇങ്ങനെ ഈ ഒരു സ്പേസിലേക്ക് ഇവരെത്തി, ഒരു കുട്ടിയോടുള്ള എന്ത് ഇതിൻ്റെ പുറത്താണ് ഇവർ, ഇതിൻ്റെ ഈ കുട്ടികളോടുള്ള എന്ത് സ്നേഹത്തിനും കരുതലിനും പുറത്താണ് ഇവരെയൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. കാരണം പലരെയും നമ്മൾ അറിയുന്ന ആൾക്കാരാണ്, അവരൊന്നും ഒരിക്കലും ഒരു കുഞ്ഞിന് വേണ്ടി ഒരിക്കലും നിലകൊണ്ട് കാണാത്ത ആളുകളാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലൊക്കെ നമ്മൾ ഇരുന്ന് കാണുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ ഒരു ഒരു പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞിനെ ആ നിയമം ആ കേസ് കഴിയുന്നത് വരെ അസിസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. കേസിൻ്റെ ഓരോ കാര്യങ്ങളിലും അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, കൂടെ നിന്ന് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ അവർക്കറിയേണ്ട ആദ്യം തന്നെ, അവരത് ചെയ്യേണ്ടേ, മനസ്സ് വേണ്ടേ അതിന് വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ വലിയ വീഴ്ചകളാണ്. അപ്പോൾ സിസ്റ്റമിക്കായിട്ടുള്ള വലിയ വീഴ്ചകൾ, അല്ലെങ്കിൽ അതിൻ്റെ നെഗ്ലിജൻസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മനഃപൂർവ്വമായ വീഴ്ചകൾ, ആ വീഴ്ചകൾക്ക് ആരാണ് ഉത്തരവാദി? ഇനി കോടതിയിലെത്തുന്ന സമയത്ത് പ്രോസിക്യൂഷനും ഡിഫൻസും എത്രത്തോളം ഇവർ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയിൽ ചെയ്യുന്നുണ്ട്? ഇപ്പം പോക്സോ കോടതികളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്, പുതിയ പ്രോസിക്യൂട്ടേഴ്സ് വന്നിട്ടുണ്ട്, അത്തരം കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് എത്രത്തോളം ഈ മേഖലയിൽ പ്രവർത്തന പരിചയമുണ്ട്, എത്രത്തോളം ഇവരിതിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കേസ് ജയിച്ച് പത്രത്തിൽ പേര് വന്നിട്ട് ഒന്നോ രണ്ടോ കേസുകൾ കാണിക്കുന്നതിൻ്റെ അപ്പുറത്ത് എത്ര കേസുകൾ ഇവർ നെഗറ്റീവായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ശ്രദ്ധ കുറവുണ്ടായിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിലൊരു ഓഡിറ്റിംഗ് നടക്കുന്നില്ല. ഇനി കോടതികളുടെ പല ഭാഗത്തും പല സമയത്തും മോശമായ പ്രോസിക്യൂഷൻ ആണെങ്കിൽ കോടതിക്ക് റോളില്ലേ? കോടതി കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ? അപ്പോൾ അത്തരം കാര്യങ്ങൾ കോടതി എങ്ങനെയാണ് ഇതിൽ പെരുമാറുന്നത്? നമ്മൾ വളയർ കേസിൽ തന്നെ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഞാൻ മറ്റു കേസുകളൊന്നും പറയാത്തത് നല്ലൊരു കേസ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ പറയാൻ മാത്രം, ഈ സിസ്റ്റം എത്രത്തോളം വേർസ്റ്റ് ആണ്, സിസ്റ്റമിക് ഹറാസ്മെൻ്റ് എത്രത്തോളം മനുഷ്യർ അനുഭവിക്കണം എന്നുകൂടി കാണിക്കാനാണ്. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഈ എന്താണ് നമ്മളെ ഐ ഓപ്പൺ ചെയ്ത്, കണ്ണു തുറപ്പിച്ചത് എന്താണ്? ഈ ഇപ്പം ഇന്നത്തെ വിഷയം ഉണ്ടായിട്ടും എന്ത് ജാഗ്രതയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാവണത്? ഇന്നലെ ചർച്ച കഴിഞ്ഞു, ഇന്നലെ കേസ് വന്നു, നമ്മളെല്ലാവരും വിഷമിച്ചു, വാട്സപ്പിൽ സന്ദേശങ്ങൾ വന്നു, പലരും ചർച്ച ചെയ്തു, ചർച്ച ചെയ്യേണ്ടിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ എന്ത് പുതിയ മെഷർ എടുത്തു, നമ്മൾ എന്ത് തീരുമാനമെടുത്തു, കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ സുരക്ഷിതമാക്കി, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് സുരക്ഷിതമല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മളുടെ ഒരു ആവശ്യമായിട്ട് നമ്മളതിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ കുഞ്ഞുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ?
കുറേ എൻ ജി ഒസ് ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്, പലരും പല രീതിയിലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വിഷയം ഉണ്ടാവും, എല്ലാവരും ഓടിക്കൂടുന്നുണ്ട്. പക്ഷേ ഒരു മഴ പെയ്യുമ്പോൾ ഓടിക്കൂടുന്ന പോലെ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞ മുമ്പ് എല്ലാവരും ചിതറിപ്പോവാണ് ചെയ്യുന്നത്. അതിനൊരു കണ്ടിന്യൂറ്റി ഇല്ല, അതിനൊരു മോണിറ്ററിങ് സംഗതി ഇല്ല, അതിനൊരു ഫോളോ അപ്പ് ഇല്ല, അതിനൊരു ഓഡിറ്റിംഗ് ഇല്ല. ഇവരാരടുത്തും ആൻസറബിൾ ആകുന്നില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതിന് വേണ്ടി മാത്രം, ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധയൂന്നിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു മന്ത്രി, അതിനുവേണ്ട ഉദ്യോഗസ്ഥർ, അതിനുവേണ്ടതാ പാരലായിട്ട് സംവിധാനം, അതൊന്നും നമുക്കില്ല. നമ്മൾ ഏറ്റവും അധികം നെഗ്ലക്റ്റ് ചെയ്തത് നമ്മുടെ മക്കളെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. ആ നെഗ്ലക്റ്റ് ചെയ്തതിൻ്റെ എല്ലാവിധ, നമ്മൾ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി, വീടുകൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി, പണമുണ്ടാക്കാൻ വേണ്ടി, നിത്യജീവിതത്തിന് വേണ്ടി, ദാരിദ്ര്യം, ഇപ്പം അമ്മയുടെ അവസ്ഥ, അച്ഛനെതിരെ പരാതിപ്പെട്ടാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരികയാണ്. അവർക്ക് വരുമാനം ഉണ്ടാവില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും ഒരു സ്ഥലമില്ലാത്തതിൻ്റെ പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഇവരാരും ഏറ്റെടുക്കും, ഇവരാരും കൊണ്ടുപോയി നിർത്തും, ഇവർക്ക് എവിടെയാണ് സ്പേസ് ഉള്ളത്? നമ്മൾ എന്താണ് ഇവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത്? ഒരു ഒരു വിഷയമുണ്ടായാൽ എന്ത് ചെയ്യണം? നിരാലംബരാകാതെ അവർക്ക് ബോൾഡായി വന്ന് ഫേസ് ചെയ്യാൻ ഈ സിസ്റ്റം എന്ത് നൽകിയിട്ടുണ്ട്? നമ്മുടെ സൊസൈറ്റി നൽകിയിട്ടുണ്ട്? നമ്മളിത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. നസീർ ചാലിയം ബാലാവകാശ കമ്മീഷൻ അംഗമാണ്. ശ്രീ നസീർ ചാലിയം ഇതിൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്, ഈ കുട്ടികൾക്കെതിരായ അതിക്രമം തടയാൻ നിയമങ്ങൾ നമ്മൾ കടുപ്പിക്കുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് നിർദാക്ഷിണ്യമായി കേസുകളുടെ എണ്ണവും കൂടുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ പല ഘട്ടങ്ങളിൽ വീഴ്ചയുണ്ട്. ഈ വിചാരണ നീളുന്നതടക്കം സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഒപ്പം ഈ കേസിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം, കിട്ടുന്ന ശിക്ഷ എത്രത്തോളമാണ്, ഈ കേസ് മുന്നോട്ട് പോകുന്ന കാലങ്ങളിൽ അത്രയും ഈ കുട്ടികൾ നൽകുന്ന മൊഴി, പലപ്പോഴും വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഈ കുഞ്ഞുങ്ങളടക്കം മൊഴി മാറ്റുന്ന ഒരു സാഹചര്യം, അത് സമ്മർദ്ദങ്ങളാണ് ഏറ്റവും പ്രധാനം. കാരണം അവരെ സ്വാധീനിക്കാൻ എളുപ്പമായതുകൊണ്ട് അങ്ങനെ കുറ്റവാളികൾ വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിൽ നിന്നൂരി സമൂഹത്തിൽ സ്വതന്ത്രരായി നടക്കുന്നത് നമുക്ക് കാണാനാകും. പക്ഷെ ചെറുപ്രായത്തിൽ തന്നെ ലൈംഗികാതിക്രമം നേരിട്ട കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിലെല്ലാം ഇതിൻ്റെ വേദന പേര് ജീവിക്കേണ്ടി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് എങ്ങനെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കാം, കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ. പക്ഷേ ഈ ചർച്ചകളൊന്നും എവിടെയും എത്തുന്നില്ല എന്നുള്ളതാണോ ഈ പുതിയ സംഭവങ്ങളടക്കം സൂചിപ്പിക്കുന്നത്? അല്ല, പൂർണ്ണമായി നമുക്കങ്ങനെ കാണാൻ കഴിയില്ല. കാരണം ഈ 2012 പോക്സോ ആക്ട് നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങിയ ആ കാലത്ത് അതിൻ്റെ സംവിധാനങ്ങൾ വളരെ കുറവായിരുന്നു, പ്രത്യേകിച്ച് സ്പീഡി. കാരണം ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഒരു പ്രോസിക്യൂഷൻ സംവിധാനം എളുപ്പത്തിൽ അതിലെ പ്രതികൾക്ക് കേസുകൾ തീർപ്പ് കൽപ്പിച്ച് അതിൻ്റെ കുറ്റവാളികൾക്ക് നിയമാനുസൃത ശിക്ഷ നൽകുമ്പോൾ മാത്രമാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഫലവത്താകുന്നത്. അപ്പോൾ ഈ 2012 പോക്സോ ആക്ട് വന്നതിന് ശേഷം ഒരു ജില്ലയിൽ ഒരു കോടതികൾക്ക് മാത്രമായിരുന്നു പോക്സോ കേസുകളുടെ വിചാരണയുടെ ചുമതലയുണ്ടായിരുന്നത്. ആ കോടതി തന്നെ ഒരുപാട് മറ്റ് കേസുകൾ കൂടി നിലനിൽക്കുന്ന കോടതികളായതുകൊണ്ട് വളരെ കുറച്ച് കേസ് മാത്രമേ ആ കോടതികൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റൂ. പിന്നീട് എല്ലാ ജില്ലയിലും ഈ മറ്റേ ഇതുപോലെ ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതിയെ ഈ ചിൽഡ്രൻസ് കോർട്ടായി ഡിക്ലെയർ ചെയ്യുകയും പിന്നീട് കുറേ കൂടെ അടുത്ത കാലത്ത് 28 പോക്സോ കോടതികൾ നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ച് ചാർജ് ഷീറ്റ് കൊടുത്ത കേസുകളൊക്കെ പലതും കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു റാൻഡമായ കേസുകളിൽ ഒരു ഡിസ്പോസൽ വരികയും കുറ്റവാളികൾക്ക് അതിൻ്റെ തനതായ ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ സമൂഹത്തിൽ ഒരു കർശനമായ നിയമമുണ്ടായതുകൊണ്ട് മാത്രമായില്ല, അതിൻ്റെ ഓരോ നടത്തിപ്പിലും വിജയകരമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് ആ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭ്യമാക്കുക എന്നുള്ള ഒരു കാര്യം നമുക്ക് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തോളമായി കൂടുതൽ പോക്സോ കോടതികൾ വന്നു. ഇനി വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ ഫണ്ടോടുകൂടിയുള്ള കൂടുതൽ കോടതികൾ വന്ന് റാൻഡം ഡിസ്പോസൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഒരു ഒരു പരിധിവരെ ഇത്തരം കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് പ്രതികൾക്ക് ശിക്ഷയും അതോടൊപ്പം അത് സമൂഹത്തിൽ വലിയ ഒരു മെസ്സേജ് നൽകുന്ന തരത്തിലേക്ക് പോകാം. നേരത്തെ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ സൂചിപ്പിച്ചതുപോലെ ഈ സിസ്റ്റത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്കറിയാം ഇത്തരം ഒരു കേസ് വരുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾക്കെതിരായ ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വലിയ പിന്നെ ഒരു സിവിൽ സൊസൈറ്റിയിൽ വലിയൊരു അതിനെതിരെയുള്ള ശക്തമായ ഒരു നിലപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ഈ കോടതികളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ മാത്രം നമ്മൾ വിമർശിച്ചതുകൊണ്ട് കാര്യമില്ല. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നൊരു കാര്യം ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുന്നതിലുള്ള വളരെ വലിയ ഒരു കാലതാമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ബാലാവകാശ കമ്മീഷൻ തന്നെ ഇടപെടുകയും പിന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട
ലൈംഗികാതിക്രമ കേസുകളുടെ ഈ ഫോറൻസിക് റിപ്പോർട്ട് ഒരു മുൻഗണനാ ക്രമത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് സർക്കാരിന് ഒരു റിപ്പോർട്ട് നൽകുകയും അതിനടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പോലീസിന് അത് ആ പ്രിഫറൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകളാണ് എന്ന് ആ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുൻഗണനാ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പിന്നെ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുകയും അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഈ പോക്സോ ആക്ട് അനുശാസിക്കുന്ന തരത്തിലുള്ള സമയത്തിനകം തന്നെ അവർക്ക് ആ കുറ്റപത്രം കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അത് അതുപോലെ തന്നെ ഈ സംവിധാനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇത്തരം സംഭവങ്ങൾ നടന്നതിന് ശേഷം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ചർച്ച ചെയ്തുകൊണ്ടോ അതിന് നമ്മൾ ആൾ കൂടിയതുകൊണ്ടോ കാര്യമില്ല. അപ്പോൾ ഏതെല്ലാം മേഖലകളിൽ അല്ലെങ്കിൽ പിന്നെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് അധികാര സ്ഥാനത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളാണെങ്കിലും ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനൊക്കെ വിവരം കിട്ടുന്നതിന് വളരെ വൈകുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്നുള്ള നിലയിലാണ് ഈ ബാലാവകാശ കമ്മീഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എല്ലാം പഞ്ചായത്തുകളിലും ബ്ലോക്ക് തലങ്ങളിലും ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്തു. അത് കൂടുതൽ നമുക്ക് കാരണം നേരത്തെ ഇങ്ങനെ ഒരു വൾനറബിലിറ്റി അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഹോട്ട്സ്പോട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സാമൂഹ്യ വനിതാ ശിശു വികസന വകുപ്പ് ഇത് സംബന്ധിച്ച് പിന്നെ ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം മേഖലകളിൽ പ്രത്യേകിച്ച് പിന്നെ കുറ്റകൃത്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള വണറബിളായ മേഖലകളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഹോട്ട്സ്പോട്ടാക്കി തിരിക്കുകയും സിവിൽ സൊസൈറ്റിയുടെ കൂടെ പ്രാധാന്യത്തോടുകൂടി അത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ നമുക്ക് ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നത് നമുക്ക് തടയാൻ പറ്റും. കാരണം പലപ്പോഴും നമുക്ക് ഇങ്ങനെ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ഈ നമ്മൾ പരാമർശിച്ച കേസിൽ തന്നെ ഇത്രയും കാലതാമസം വരുന്നതിനുള്ള ഒരു കാരണം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ നമുക്ക് ചില കേസുകളിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന കേസുകളിൽ ഇപ്പോൾ ഡി എൻ എ പരിശോധനയ്ക്ക് ചിലപ്പോൾ ഇത് ആവശ്യമായി വയ്ക്കും. അപ്പോൾ അത്തരം കേസുകളിൽ 24 മണിക്കൂറിനകം മെഡിക്കൽ ടെർമിനേഷൻ നടത്തണമെന്നും അതിനു മുമ്പായി ആ സാമ്പിൾ കളക്ട് ചെയ്യണമെന്നൊക്കെ നമുക്കൊരു പ്രോട്ടോക്കോൾ നിലവിലുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് താഴെ തട്ടിലേക്ക് പ്രാവർത്തികമാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്തരം ഈ സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നത്. അത് പല കേസുകളിലും നമുക്ക് കാണുന്നതാണ്. കാരണം ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണെങ്കിലും സി ഡബ്ല്യു സി അടക്കമുള്ള സംവിധാനങ്ങളാണെങ്കിലും ജില്ലാ തലങ്ങളിലാണ്, കമ്മീഷനാണെങ്കിൽ സംസ്ഥാന തലത്തിലാണ് പല സംഭവങ്ങളും പിന്നെ ഇങ്ങനെയുള്ള അധികാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ അറിയുന്നതിനുള്ള ഒരു കാലതാമസം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ താഴെ തട്ടിൽ നിന്ന് തന്നെ ഇതിനുള്ള ഒരു പ്രവർത്തനം നടത്തണമെന്നുള്ളതാണ് എൻ്റെ ഈ ഇത്തരം സംവിധാനങ്ങളിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി കാണുന്നത്. ഇപ്പോൾ ചൈൽഡ് സൈക്കോളജിസ്റ്റ് കൂടിയായ ശ്രീമതി വാണിദേവി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി വാണിദേവി, ഇതിൽ ഈ കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനപ്പുറത്തേക്ക് എങ്ങനെ ആ സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന കേസുകളിലെല്ലാം ഈ കുഞ്ഞുങ്ങളുടെ അവർ ജീവിക്കുന്ന കുടുംബം, അവരുടെ സാമൂഹിക പശ്ചാത്തലം എന്നിവ വലിയ ഘടകമാകുന്നുണ്ട്. ഈ ലോക്ക്ഡൌൺ കാലത്തടക്കം പുറത്തു വന്ന കേസുകളിൽ അത് വളരെ പ്രധാനപ്പെട്ടതുമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ അതൊരുപക്ഷെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ആണ് ആദ്യം അതിനുള്ള ഇനീഷ്യേറ്റീവ് വേണ്ടതെന്ന് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടതുണ്ട്. അത് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മാത്രം സൂചിപ്പിക്കേണ്ടതല്ല, അത് തുടർന്ന് പോരേണ്ട ഒരു പ്രോസസ്സാണ്. അത് നമ്മുടെ വീടുകളിൽ നടക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഈ സൈക്കോളജിസ്റ്റുകൾ സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കാറുണ്ട്, കുഞ്ഞുങ്ങളെ നല്ല സ്പർശനവും മോശം സ്പർശനവും പഠിപ്പിച്ചു കൊടുക്കണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവർ അവബോധമുള്ളവരായിരിക്കണം, അങ്ങനെ നമ്മൾ അവരെ ആക്കണം എന്നുള്ളത്. അതിനിപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ സാഹചര്യമുണ്ടോ? നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിലടക്കം അതിനുള്ള സൗകര്യങ്ങളുണ്ടോ? ഈ പറഞ്ഞ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്സ് കുട്ടികളെ ഏറ്റവും ചെറുതിലെ മുതൽ പഠിപ്പിക്കണം എന്നുള്ളത് നമ്മൾ നിത്യേന ചർച്ചകളിൽ പറയുന്നതാണ്. പക്ഷെ അത്തരം കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ടിക് മാർക്ക് ആക്ടിവിറ്റി ആയിട്ടല്ലാതെ റെഗുലർ ആയിട്ട് ഒരു കോൺവെർസേഷൻ നടക്കേണ്ടെന്ന് ഒരാവശ്യമുണ്ട്. അത് വീടുകളിലായാലും വിദ്യാലയങ്ങളിലായാലും കുട്ടികൾ ഇടപഴകുന്ന ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും, ഏത് കായിക വിനോദത്തിന് കുട്ടി പോകുന്ന സ്ഥലത്താണെങ്കിലും ഒരു ഡാൻസ് പഠിക്കുന്ന സ്ഥലത്ത് പോകുന്നതാണെങ്കിലും, കുട്ടികൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ കുട്ടികളെ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന വിധത്തിലുള്ള സൈൻ ബോർഡ്സോ അല്ലെങ്കിൽ അവരോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ടാണ് സൈൻ ബോർഡൊക്കെ ഉള്ളത്, അവരെ റിപ്പീറ്റഡ്ലി അത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലാണ്ട് അവരോട് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പലപ്പോഴും
ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാം എന്നൊക്കെ ഉള്ള നിലയിൽ ഒരു വർഷത്തിലോ അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ ഒരിക്കലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ കുട്ടികൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം അല്ലെങ്കിൽ അലേർട്ടായി ഇരിക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത്സിൽ ഒരിക്കലെങ്കിലും പല പല ഘട്ടങ്ങളിലായി പല പല രീതിയിൽ കുട്ടികളോട് ഈ വിഷയങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ഈ പാരന്റ്സിന് അത് എത്രത്തോളം പറ്റും, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് പലപ്പോഴും അവർക്ക് നല്ലോണം പരിചയമുള്ള ആൾക്കാരിൽ നിന്ന് തന്നെയായിരിക്കും. ഒരു വളരെ എക്സ്ട്രീംലി സ്ട്രേഞ്ചർ ഒരാൾ വന്ന് ഇതുപോലെ ഒരു കാര്യം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും സംഭവിക്കുന്നത് ഒന്ന്, കുഞ്ഞുങ്ങളെ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും പല കാരണങ്ങൾ പറഞ്ഞ്. പുറത്ത് പറഞ്ഞാൽ കൊന്നു കളയും, ഇല്ലെങ്കിൽ അമ്മയെ ഉപദ്രവിക്കും, അച്ഛനെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ സഹോദരങ്ങളെ എന്തെങ്കിലും ചെയ്യും. ഈ രീതിയിൽ അവര് ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് ഒരു സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ അതിനകത്ത് പേടിക്കേണ്ടുന്ന കാര്യമില്ല, ഇത് നിങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളത് കുട്ടികളോട് വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞു കൊടുക്കണം. ആരാണ് ട്രസ്റ്റഡ് പേഴ്സൺ എന്നുള്ളത് കുട്ടികൾക്ക് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അത് എപ്പോഴും അമ്മയും അച്ഛനും തന്നെ ആകണം എന്ന് നിർബന്ധമില്ല. ശ്രീമതി വാണിദേവി, ഇടപെട്ട ഒരു കാര്യം ചോദിച്ചോളട്ടെ, ഇങ്ങനത്തെ നിരവധി സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ കുട്ടികളെ കാണുന്നതിനിടയിൽ ഉണ്ടായിട്ടുണ്ടാകും. ഇത്തരത്തിൽ അബ്യൂസിന് ഇരയാക്കപ്പെട്ട കുട്ടികളെ കാണേണ്ടി വരികയും അവരോട് സംസാരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. ഇതിൽ ഇപ്പോഴും ഈ കുഞ്ഞുങ്ങൾ തുറന്നു പറയാത്ത, അവർക്കത് മനസ്സിലാക്കി ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയെന്ന് മനസ്സിലാക്കി തുറന്നു പറയുന്ന കുട്ടികളുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം പലപ്പോഴും ഈ കുട്ടികളുടെ സ്വഭാവത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ട് മാതാപിതാക്കളാണ് ഇത്തരത്തിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാറെന്നാണ്. നമ്മൾ ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ അവയറാക്കുന്നതിൻ്റെ ഒരു കുറവ് ഇത്തരത്തിൽ സമീപിക്കുന്ന ആളുകളുടെ പെരുമാറ്റത്തിലും അവർ തുറന്നു പറയുന്നതിലും ഒക്കെ പ്രകടമായി കാണാറുണ്ടോ? തീർച്ചയായിട്ടും രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുട്ടികൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ എന്നോട് ഒരാൾ മോശമായി പെരുമാറിയാൽ അത് തിരിച്ചറിയണം എന്നുള്ളതിനാണ് നമ്മൾ അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ വേണ്ടുന്ന ഒരു കാര്യമാണ് അത് കൃത്യമായി ഒരു ട്രസ്റ്റഡ് പേഴ്സണിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് പോയി ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ പോയി പറയാൻ ആരോടാണെന്ന് വെച്ചാൽ ആ ട്രസ്റ്റഡ് പേഴ്സണിനോട് പോയി പറയണമെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത്രയും ട്രസ്റ്റ് വേർത്തി ആയിരിക്കണം. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഹെൽപ്പ് കിട്ടും എന്ന് ഈ കുഞ്ഞിന് ഉറപ്പുണ്ടാവണം. അത് നമ്മൾ ഹെൽപ്പ് ചെയ്യാം ഹെൽപ്പ് ചെയ്യാം എന്ന് കുട്ടികളോട് പറഞ്ഞാൽ പോരാ. കുട്ടികൾ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് പല പല പ്രശ്നങ്ങളിൽ കൂടെ, ഇതുപോലെയുള്ള പ്രശ്നം തന്നെ ആണോന്നില്ല, കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വളരെ നിസ്സാരമായ ഒരു സുഹൃത്തുമായിട്ടുള്ള ഒരു വഴക്ക് ഉൾപ്പെടെയുള്ള നിസ്സാര പ്രശ്നങ്ങളിൽ അവർ ചെന്ന് സഹായം തേടുന്ന ട്രസ്റ്റ് വർത്തി പേഴ്സൺ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന അമ്മയാണെങ്കിലും വീട്ടിലുള്ള മറ്റു മുതിർന്ന ആൾക്കാരാണെങ്കിലും ടീച്ചറാണെങ്കിലും അവർക്ക് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, കുട്ടികളുടെ ട്രസ്റ്റ് മേടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു ഭീഷണിയും കൂടെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഇതുപോലുള്ള വിഷയങ്ങൾ തുറന്ന് പറയാനുള്ള സാഹചര്യം കുറവാണ്. ഇനി മറ്റൊരു വശം ഞാൻ കാണുന്നത് സൂചിപ്പിച്ചതുപോലെ ക്ലിനിക്കിൽ വന്ന് പല പ്രശ്നങ്ങൾ കണ്ടു കഴിയുമ്പോൾ ക്ലിനിക്കിൽ വന്ന് നമ്മൾ നോക്കി വരുമ്പോൾ ഇതുപോലൊരു അബ്യൂസ് ഹിസ്റ്ററിക്ക് ചാൻസസ് ഉണ്ട് എന്ന് നമ്മൾ പേരൻസിനോട് പറയുന്ന ഒരു സാഹചര്യത്തിൽ ടോട്ടൽ ഡിനയൽ ആണ് പേരൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഒരു സിവിയർ കണ്ടീഷൻ ആയി വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ട് അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പേരൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുള്ളൂ. പലപ്പോഴും ഞാൻ ക്ലിനിക്കിൽ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമ്മള് ഒരു സംശയം, ഇതിന് ചാൻസസ് ഉണ്ടോ, ഇങ്ങനെ ഒരു പെരുമാറ്റത്തിൽ ഇത്രയും വ്യത്യാസം വരുന്നു, ഇങ്ങനെ ഒരു അബ്യൂസീവ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു അബ്യൂസ് നടന്നിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള നിലയിൽ നമ്മൾ പേരൻസിനോട് സംസാരിച്ചാൽ പിന്നെ അവരെടുക്കുന്നത് ടോട്ടൽ ഡിനയലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ റിവ്യൂനോ ഫോളോ അപ്പിനോ വരാറില്ല. പിന്നെ അവർ വേറൊരാളെ സമീപിക്കുമ്പോൾ ഇതെങ്ങനെ കവറപ്പ് ചെയ്തുകൊണ്ട് കേസ് ഡീൽ ചെയ്യാം എന്നുള്ളതിനാണ് അവർ പ്രാമുഖ്യം കൊടുക്കുന്നത്. പലതും നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്യരുത് എന്ന് പറയുന്ന സിറ്റുവേഷൻസും, ദയവ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യരുത്, ഞങ്ങൾക്ക് അറിയുന്ന ആളാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ആളാണ്, കുഞ്ഞിൻ്റെ അമ്മാവൻ തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മാവനാണ്, റെപ്യൂട്ടഡ് പേഴ്സൺ ആണ് എന്ന് പറയുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് എത്തിക്കലി കറക്റ്റ് അല്ല എന്ന് പറയുമ്പോഴും നമ്മൾ അങ്ങനെ ഒരു കേസ് പലപ്പോഴും ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു ക്ലയന്റ് വന്നിട്ടുണ്ട്,
ഇതാണ് സിറ്റുവേഷൻ, പക്ഷെ അവർ റിപ്പോർട്ട് ചെയ്യാൻ റെഡി അല്ല എന്ന് പറഞ്ഞ് ഞാൻ എന്റെ എത്തിക്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് അവര് കൂടെ നിന്നില്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഈ കുഞ്ഞുങ്ങൾ ഇരകളാക്കപ്പെടുന്ന കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതാണ്. ഒന്ന്, ഈ കേസുകൾ മറച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് പോയതുപോലും ഇന്നലെ വന്ന ഈ വാർത്തയുടെ പശ്ചാത്തലത്തിലാണ്. പെൺകുട്ടിയുടെ അച്ഛൻ പീഡനത്തിനിരയാക്കി ഗർഭിണിയാക്കിയ സംഭവത്തിലാണ് ശിശുവിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കണമെന്ന് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടത്. ഇതിൽ അമ്മയാണ് കോടതിയെ സമീപിച്ചത്. ഈ വാർത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഇതിൽ എല്ലാവരും സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. ഇതിൽ ഇങ്ങനെ ഒരു വിഷയം പുറത്തു വന്നാൽ അത് പുറത്തറിയാതിരിക്കാനാണ് പല കുടുംബങ്ങളിലും ആദ്യ പരിഗണന കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കോടതിയെ സമീപിച്ച അമ്മ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഇത്തരത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ഗർഭം അലസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമീപിച്ച അമ്മമാരുടെ എണ്ണം അത് 7 പേരാണ് സമീപിച്ചത് ഹൈക്കോടതിയിൽ ഈ 3 വർഷത്തിനിടെയെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം കണക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ഈ നിസ്സഹായ അവസ്ഥ എന്നുള്ളതുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പോൾ ശ്രീമതി വാണിദേവി സൂചിപ്പിച്ചതുപോലെ പല ആളുകൾക്കും അവരുടെ കുടുംബ പശ്ചാത്തലം, ജീവിത സാഹചര്യം ഒക്കെ വെച്ച് ഇത് തുറന്നു പറയാൻ കഴിയാത്തൊരു നിസ്സഹായതയുണ്ട്. മറ്റൊന്ന്, ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേദനകൾ, മുന്നോട്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോയാലും ഈ കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും നേരിടേണ്ടി വരുന്ന പല വിഷയങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരും സൂചിപ്പിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ മുതൽ പ്രതിക്ക് വേണ്ടി ഏതൊക്കെ തരത്തിൽ മൊഴി തിരുത്തി എഴുതാം, പ്രതിയെ ഏതൊക്കെ തരത്തിൽ രക്ഷപ്പെടാൻ സഹായിക്കാം എന്നുള്ളതിലടക്കം. നസീർ ചാലിയം സൂചിപ്പിച്ചതുപോലെ DNA പരിശോധനയിൽ എത്രത്തോളം വീഴ്ച വരുത്താം, എങ്ങനെ കേസ് തേച്ചു മാച്ചു കളയാം, ഇതിലടക്കം കൃത്യമായി പണിയെടുക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് പലരും വളരെ ഗൗരവത്തോടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മളൊരു സിസ്റ്റത്തെ ശരിയാക്കാൻ തുടങ്ങുമ്പോൾ അതിൽ ഒരു പ്രതി ഇത്തരത്തിൽ ആരോപിക്കപ്പെട്ട് പ്രതിയെന്ന് തെളിഞ്ഞാൽ അയാൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ, അത് ഉറപ്പാക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഒരു തുറന്നു പറച്ചിലേക്കും ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്കും പോവുക? ഏതായാലും ഇതിന്റെ എക്സ്പെർട്ടായിട്ട് വന്നിരിക്കുന്നവരെല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളെല്ലാം ഈ കേസിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ചില കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞിക്കണ്ണൻ ഇപ്പം കൈകാര്യം ചെയ്തത്. കാരണം മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി ആക്ട് 1971, അതുപോലെ മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി റൂൾസ് ഉണ്ട് 2003. ഇവിടെ എല്ലായിടത്തും പറയുന്നത് നമുക്ക് 12 ആഴ്ച വരെ ഉള്ള ഇല്ലീഗലായിട്ടുള്ള പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് ഒരു മെഡിക്കൽ രജിസ്റ്റേർഡ് മെഡിക്കൽ ഓഫീസർ ഒരു മെഡിക്കൽ ഓഫീസർക്ക് അത് ചെയ്യാം. അപ്പം ഇപ്പോഴത്തെ ഹൈക്കോടതി വന്നിരിക്കുന്ന ഈ കുട്ടിക്ക് 10 വയസ്സ് പ്രായമേ ഉള്ളൂ, 9 വയസ്സ്. ഒരു ഡെലിവറിക്ക് ഒരു സ്ത്രീ തയ്യാറാവണമെങ്കിൽ മെച്യൂരിറ്റി എത്തണം, 18 വയസ്സ്, 21 വയസ്സ് എങ്കിലും എങ്കിൽ മാത്രമേ ആ ഡെലിവറിയിൽ അവർക്ക് ഒരു ഈസി ആയിട്ട് ഒരു ഡെലിവറി നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കൊച്ചിന് 10 വയസ്സുള്ളത് സ്വന്തം പിതാവിൽ നിന്നാണ് ആ ഗർഭം ധരിച്ചിരിക്കുന്നത്. ആ പിതാവിനെ അറസ്റ്റ് ചെയ്ത് ശിക്ഷയായിട്ടുണ്ടോ സംശയം, ഏതായാലും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അമ്മ ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു. അപ്പോൾ സാധാരണ ഈ പ്രഗ്നൻസി ആക്ട് 1971 പ്രകാരം അതിനകത്ത് 12 ആഴ്ച വരെ ആണ്. പക്ഷേ ഇപ്പം അത് സെക്ഷൻ 5 പ്രകാരം ഇപ്പം അത് 24 ആഴ്ച വരെ ആക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹൈക്കോടതി വന്നിരിക്കുന്ന ഈ കുട്ടിക്ക് 30 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ പെറ്റീഷൻ വന്നിരിക്കുന്നത്. 31 ആഴ്ചയിലാണ് ഈ പ്രഗ്നൻസി അബോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത്. അത് ഹെൽത്ത് ഡയറക്ടർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ആലോചിക്കണം, അത് ഇത് ശ്രദ്ധിക്കുന്നവർ 5 ആഴ്ച മുതൽ 8 ആഴ്ച വരെ പ്രഗ്നൻസി ഉണ്ടായാൽ കുട്ടിക്ക് ജീവൻ വെച്ച് കഴിഞ്ഞു. അതിൻ്റെ കണ്ണ്, അതുപോലെ ഇയർ, അതുപോലെ ഹാർട്ട്, നെർവസ് സിസ്റ്റം എല്ലാം ഏകദേശമൊക്കെ ആയിക്കഴിഞ്ഞു. ഇവിടെ 30 ആഴ്ചയാണ്. ഇപ്പം അത് പ്രഗ്നൻസി അബോർട്ട് ചെയ്ത് കഴിയുമ്പോൾ 31 ആഴ്ചയാവും. അപ്പം അതിനകത്ത് മെഡിക്കൽ ഒപ്പീനിയൻ കിട്ടിയത് 80% കുട്ടി സർവൈവ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ഫീറ്റസ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് 80% അത് സർവൈവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്, എക്സ്പെർട്ട് ഒപ്പീനിയൻ അനുസരിച്ച്.
അപ്പോൾ അങ്ങനെ വന്നാലേ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അവർക്ക് ആർക്ക് ഈ കൊച്ചിനെ സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടി വരും. അത് സർവേ 80% ആണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ബോംബെയിൽ സമാനമായ ഒരു ഇതുപോലൊരു വിധി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റിസ് അത് കൃത്യമായി മെഡിക്കൽ റിപ്പോർട്ട് എക്സ്പെർട്ട്സിനടുത്ത് ചോദിച്ചു. അപ്പം 12 ആഴ്ച വരെയുള്ളതിന് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ വിചാരിച്ചാൽ അബോർട്ട് ചെയ്ത് കളയാം. അതുപോലെ ആ അത് 24 ആഴ്ച വരെയാണെങ്കിൽ ഇതുവരെ ഈ നിയമം അനുസരിച്ച് 2 മെഡിക്കൽ എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇത് 30 ലോട്ട് കടന്നിരിക്കുന്നു. അവിടെയാണ് അതിൻ്റെ സങ്കീർണത. കോടതി അത് കൃത്യമായിട്ട് ഏതായാലും അത് കോടതി അഭിനന്ദിക്കാതിരിക്കാനൊക്കില്ല. കാരണം 10 വയസ്സുള്ളൊരു കുട്ടി ഡെലിവറി ഉണ്ടായാൽ അത് ഡെലിവറി നടക്കുക ആ കുട്ടി അപകടത്തിൽ തന്നെയാവും. അതിൻ്റെ മെൻ്റൽ ഫിസിക്കൽ ഹെൽത്ത് പോകും. അത് കാരണം ആ കുട്ടി മെച്യൂറായിട്ടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ റിസ്ക്. അതുകൊണ്ടാണ് കോടതി അത് കൃത്യമായിട്ട് പറഞ്ഞ് ഈ മെഡിക്കൽ ടെർമിനേഷൻ നടത്തണം, 30 ആഴ്ച ആയെങ്കിലും നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ആ കുട്ടി മെച്യൂറായിട്ടില്ല. മെച്യൂറായെങ്കിലും അതിന് ഒരു ഡെലിവറി താങ്ങാൻ പറ്റില്ല. അപ്പോൾ 2 ഹാൻഡിക്യാപ്ഡ് ഉണ്ടാവും. അതുകൊണ്ട് ഒരെണ്ണം ആ ഫീറ്റസ് കളയാൻ തന്നെയാണ് കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ നാട്ടിലൊക്കെ 6U486 എന്ന് പറഞ്ഞ പിൽസ് അവൈലബിൾ. അത് 70 ദിവസം വരെയുള്ള പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു 6U486 എന്നുള്ളതാണ്. അത് അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രഗ്നൻസി ഗ്രോത്തിനുള്ള ഹാർമോൺസ് അത് തടയും, ഇത് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ കോടതി വളരെ വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കാരണം ഇപ്പം നമുക്കിപ്പം ഇതിൻ്റെ ഹെഡിങ് തന്നെ വീട്ടിലെ വേട്ടക്കാർ, ഇത് പിതാവിൽ നിന്നുണ്ടായ ബഹുമ്പമാണ്. 6-7 കേസ് അതുപോലെ സമാനമായി ഇപ്പം ഹൈക്കോടതി വന്നിരിക്കുന്നു. ഇതുവരെ ഏറ്റവും വലിയ ആശങ്ക എന്നുള്ളത് ഇതിലെല്ലാം ഈ അമ്മമാർ ഈ കുഞ്ഞുങ്ങളുടെ ഗർഭം അലസിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇതിൽ ഈ കുറ്റക്കാരായ ആളുകൾ, അതായത് കുഞ്ഞുങ്ങളെ ആക്രമിച്ചതാരാണോ, അവർക്കെതിരെ പല കേസുകളിലും പരാതി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന വിഷയം. അല്ല, നിസ്സഹായ ഒരു അമ്മയ്ക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട ഏതാണ്? ആ പ്രഗ്നൻസി തന്നെയാണ്. നമ്മൾ എറണാകുളത്ത് ഇപ്പോൾ ഒരു ബക്കറ്റിനകത്ത് 1.5 വയസ്സുള്ളൊരു കൊച്ചിനെ തലകീഴാക്കി കൊന്നു. ആ കൊന്നയാൾ ഒരു ഓർഫനായിരുന്നു, അയാളെ എടുത്തു വളർത്തിയാണ് മാതാപിതാക്കൾ. അന്ന് മുതൽ ആ ഓർഫൻ ആ പയ്യൻ പ്രശ്നക്കാരനാണ്, ജോൺ ഡിക്രൂസ് എന്നുള്ള പയ്യൻ. അപ്പോൾ ഒരു അമ്മയുടെ ആശങ്ക ശിക്ഷയോ പോലീസ് കേസോ ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ലീഗലാണ്. എനിക്ക് ഒത്തിരി പേരെ പേഴ്സണലായിട്ട് അറിയാം. അവർ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് പ്രഗ്നൻസി ഉണ്ടായി, അവർ നാട് വിട്ടുപോയി, ഒത്തിരി പേരെ എനിക്കറിയാം. പക്ഷേ ഒരു അമ്മയുടെ ആശങ്ക ആ പ്രഗ്നൻസി ഇല്ലാതാക്കുകയാണ്. കാരണം കുട്ടി ഏതായാലും മേജറായാലും ഒരു പ്രസവം താങ്ങാനുള്ള ശക്തി ആ കുട്ടിക്കില്ല. ആ കുട്ടിയുടെ എല്ലാ ഓർഗൻസും ഡെവലപ്പ് ചെയ്തിട്ടില്ലെന്ന് ആലോചിച്ചോണം നമ്മൾ. ഒരു പ്രസവം താങ്ങാനുള്ള ഒരു അതുകൊണ്ടാണ് മെൻ്റലും ഫിസിക്കലായിട്ട് അവർക്ക് ഇഞ്ചുറി ഉണ്ടാകും എന്ന് കോടതി എത്തി. അത് ഈ നമ്മുടെ ആക്ടിനകത്ത്, പ്രഗ്നൻസി ആക്ട് എഴുത്തിനകത്തും അതുപോലെ റൂൾസിനകത്ത് കൃത്യം പറയുന്നുണ്ട് അത്. അതുകൊണ്ട് ഞാൻ അമ്മമാരെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ പ്രഗ്നൻസി കാര്യം. ഏതും ഇല്ലീഗലായിട്ട് പ്രഗ്നൻസി ഉള്ള എവിടെയായാലും കേരളത്തിലുള്ളവർ ശ്രദ്ധിക്കുന്നെങ്കിൽ കൃത്യമായി അത് അബോർഷന് പോകണം. കാരണം അവർ കുട്ടികൾ പാകമായിട്ടില്ല. ഒരു ഇല്ലീഗൽ ഒരു ബർത്ത് ഒരു ഇല്ലീഗലായിട്ടുള്ള പ്രഗ്നൻസിയാണ്. അത് കോടതി തന്നെ സമീപിക്കണം. അത് ഉദ്ദേശിച്ചാണ് ഞാനത് പറയാൻ കാരണം. 6-7 അമ്മമാരിപ്പം വന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ. കാരണം അത് ആ കുടുംബത്തിന് താങ്ങാൻ ഒക്കില്ല. ആ കൊച്ചു മേജറായില്ല, അല്ലെങ്കിൽ കൊച്ചിനൊരു 18 വയസ്സെത്തിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ എന്തായാലും ഒരു ടെർമിനേഷൻ തന്നെയാണ് നല്ലത്. പക്ഷേ ഈ കുട്ടി സർവൈവ് ചെയ്താൽ ഗവൺമെൻറ് ഏറ്റെടുക്കാനും പറഞ്ഞു. നമുക്കൊക്കെ നേരത്തെ ആശ അത് പറഞ്ഞു, ഞാനൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു കൊച്ചിൻ്റെ കരച്ചിൽ അകാരണമായിട്ട് കേട്ടിട്ട് വണ്ടി നിന്നുപോവും, നിർത്തിപ്പോവും. കാരണം കുട്ടികളെ ഈ ഞാൻ പറഞ്ഞു ഇതുപോലെ ഉണ്ടാകുന്ന കുട്ടികളെ, അല്ലാതെയുള്ള കുട്ടികളോ ലിവിങ് ടുഗദറിൽ ഉണ്ടാകുന്ന കുട്ടികളെ ആർക്കും വേണ്ട. ഇത് ഗവൺമെൻറ്റിന് വേണം, നമ്മുടെ അടുത്ത തലമുറയാണ്. അത് പാവപ്പെട്ടവൻ്റെ വലിയവൻ്റെ ഒന്നും അല്ല. ഒരു കുട്ടി ഉണ്ടായ മനുഷ്യൻ്റെ അത് ഗവൺമെൻറ് ഏറ്റെടുത്തേ പറ്റും. അതിനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ അത് സംവിധാനം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ നമുക്ക് വേണം നശിപ്പിക്കരുത്. ഇത് കേൾക്കുന്നവർ ഒരിക്കലും നശിപ്പിക്കുക. കുട്ടിയെ നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ വാതിലിൽ കൊണ്ടിട്, നിങ്ങൾ ഏതെങ്കിലും അല്ലെങ്കിൽ അമ്മത്തൊട്ടിലിട്, അല്ലെ ഏതെങ്കിലും കോൺവെൻറ്റിന് മുന്നിൽ കൊടുത്താൽ അവർ നോക്കിക്കോളൂന്ന്. ആ കൊച്ചിനെ കൊല്ലരുത് ഒരിക്കലും. അതുകൊണ്ട് ന്യൂ ബോണായ ചൈൽഡ്, നമുക്കിപ്പോൾ അറിയാമല്ല കൊല്ലത്തൊരു സംഭവം ഉണ്ടായ ഒരു കൊച്ചിനെ ഉറുമ്പരിച്ച് കിടന്നുണ്ടായ ഒരു കൊച്ച്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കണം. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അവിഹിതമായ ഗർഭങ്ങൾ വീട്ടിലെ വേട്ടക്കാരിലും തന്നെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെയുള്ള തീർച്ചയായിട്ടും വെളിയിൽ പറയാത്ത ധാരാളം അമ്മമാരുണ്ടാവും. ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ ഒരു വക്കീലിനെ സമീപിച്ച് അത് ഡിറ്റർമിനേഷനുള്ള നടപടി എടുക്കണം.
അങ്ങനെ മൈനറായ കുട്ടി ഗർഭവതി ആയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തമായിട്ട് ഈ കാര്യം കൂടെ അങ്ങ് പറയാനോ എന്ന് വിചാരിക്കുന്നത്. കാരണം ഇത് ഓക്കെ അങ്ങനെയൊക്കെ ഞാൻ വരാം. ശ്രീമതി ആശ ഉണ്ണിത്താൻ ഈ സൂചിപ്പിച്ച വിഷയം അത് ഗൗരവമുള്ളതാണ്. ഈ അമ്മമാരുടെ നിസ്സഹായത എന്നുള്ളത് ഈ ഹൈക്കോടതിയിൽ സമീപിച്ച എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളുടെ ശാരീരിക മാനസിക അവസ്ഥ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നലെ ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിൽ പോലും ആ വാർത്തയോ അങ്ങനെ ഒരു കുഞ്ഞിനെയോ സങ്കല്പിക്കാൻ പോലും കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം, നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഒരു കുഞ്ഞിനെ അങ്ങനെ എങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ, ആ കുഞ്ഞും അമ്മയും ഇങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിലൂടെ ഇത്ര മാസങ്ങൾ എങ്ങനെ കടന്നുപോയി, അവരനുഭവിക്കുന്ന പ്രയാസം എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഓരോ മിനിറ്റും നമ്മളെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല കണക്കുകളും പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാതെ അമ്മമാരായ പല കുഞ്ഞുങ്ങളുടെയും സാഹചര്യം, അത് ഇത്തരത്തിൽ പ്രസവം നടന്ന കേസുകളുണ്ട്, അബോർഷൻ നടന്ന കേസുകളുണ്ട്, ആ കുഞ്ഞുങ്ങളെയൊക്കെ പിന്നീട് താമസിപ്പിച്ച ഇടങ്ങളിലൊക്കെ പോയി കണ്ട പല ആളുകളും സൂചിപ്പിച്ച വാർത്തകൾ, അത് നമ്മളെ വല്ലാതെ ഉലയ്ക്കുന്നതാണ്. ഈ കുട്ടികൾ പിന്നീട് കടന്നു പോകുന്ന സാഹചര്യം, പല കേസുകളും കവറപ്പ് ചെയ്യാൻ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ സൂചിപ്പിച്ചു. ആ കവറപ്പിന് ശേഷം അനുഭവിക്കേണ്ടി വരുന്നത് ഈ കുട്ടികളാണ്. പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ വളർന്നു വരുമ്പോൾ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന പല പ്രതിസന്ധികൾ, ഇതൊന്നും തരണം ചെയ്യാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കുന്ന കുട്ടികൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ അഭയം തേടിയ നിരവധി കുഞ്ഞുങ്ങൾ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാക്കി ചിത്രം. നമ്മൾ പെരിഫറലായി ചർച്ചകളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതിനപ്പുറത്തേക്ക് താഴെ തട്ട് മുതൽ ഒന്നിൽ നിന്നെങ്കിലും ഒന്നിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ കഴിയുന്ന പുതിയൊരു ഇനീഷ്യേറ്റീവ് എന്താണ് ശ്രീമതി ആശ ഉണ്ണിത്താൻ? ഇത് ഈ ചൈൽഡ് കുഞ്ഞുങ്ങൾക്കെതിരായ ലൈംഗിക അതിക്രമം മാത്രമല്ല, നമ്മുടെ ചുറ്റും ഈ സമീപകാലത്ത് ഒരു 3 മാസത്തെ കണക്കെടുത്താൽ ആക്രമിക്കപ്പെട്ട ഒരു 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം എത്രയാണ്? നോക്കൂ, ഞാനൊരു പരാജയപ്പെട്ട ആളാണെന്ന് ഞാൻ സങ്കടത്തോടെ പറയട്ടെ. തൃശ്ശൂർ നിന്ന് ഒരു 8 കിലോമീറ്റർ മാത്രം, ടൗണിൽ നിന്നും ഭരണസിര കേന്ദ്രങ്ങളിൽ നിന്നും 8 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ഒരു കോളനി പോലെ താമസിക്കുന്ന ആളുകളുടെ ഇടയിൽ 10 കുട്ടികൾ, മൂത്ത കുട്ടിക്ക് അന്ന് 17 വയസ്സ്, പല രീതിയിലും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ് 10 കുട്ടികളെയും ഞാൻ പറക്കി കൊണ്ടുപോയി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിൽ കൊടുത്ത് ഡെസ്റ്റിറ്റ്യൂട്ട് കുട്ടികളെന്ന സർട്ടിഫിക്കറ്റ് മേടിച്ച് 10 കുട്ടികളെയും 2 സ്ഥാപനങ്ങളിലും 3 സ്ഥാപനങ്ങളിലായി താമസിപ്പിച്ചു. പക്ഷേ ആ സമയത്ത് അവർക്ക് അവിടെ രക്ഷിതാക്കളുണ്ടായിരുന്നില്ല. പിന്നീട് അതിലൊരു 17 വയസ്സുള്ള കുട്ടി ഗർഭിണിയായിരുന്നു, കേസെടുക്കുകയും ചെയ്തു, ഈ കുഞ്ഞെ പ്രസവിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ കുട്ടിയുടെ ശരിക്കുള്ള അച്ഛൻ ഏതൊരു വേറൊരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്നു. എതിർഭാഗം വക്കീൽ അദ്ദേഹത്തെ പരോളിലിറക്കി ഈ കുഞ്ഞുങ്ങളെ, ഈ പെൺകുട്ടീനെ കൊണ്ടുപോയി ആ കേസ് തീർത്ത് ആ പെൺകുട്ടി അയാളുടെ കൂടെ താമസിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിലൂടെ പതുക്കെ പതുക്കെ 10 കുട്ടികളെയും ഈ സ്കൂളിൽ നിന്നും ഈ ഓർഫണേജുകളിൽ നിന്നും മാറ്റി തിരിച്ച് ആ കോളനി കൊണ്ടുവന്നു. പിന്നെ ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ, ഞാൻ നിരന്തരം ഇടയ്ക്കിടയ്ക്ക് പോവും, നോക്കുമ്പോൾ അവിടെ കാണുന്നത് അതിലെ പിന്നെയും 2-3 കുട്ടികൾ ഗർഭിണിയായി, 2 കുട്ടികൾ ഗർഭിണിയായി, ചെറിയ കുട്ടികൾ തന്നെ പല രീതിയിലും. അതിൻ്റെ ഇടയിൽ ആദ്യത്തെ കുട്ടി ഒരു കൊലപാതക കേസിൽ പ്രതിയുമായി, ഒന്ന് ആലോചിക്കും എത്ര ഭീകരമാണ് ഈ സിസ്റ്റം അവരോട് ചെയ്യുന്നത്. നമ്മളെപ്പോലുള്ള ആളുകൾ ഇറങ്ങി അതിൻ്റെ എല്ലാ റിസ്ക്കും എടുത്ത് പിന്നാലെ പിന്നാലെ നടക്കുമ്പോൾ നമ്മളോട് എത്ര ഭീകരമായിട്ടാണ് അവർ പെരുമാറുന്നത്, ഈ സിസ്റ്റം പ്രവർത്തിക്കാതിരിക്കുന്നത്. ഞാൻ എല്ലാ പ്രസ്ഥാനത്തിലെ ആളുകളോടും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ എല്ലാവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുകിൽ ഈ കുട്ടികളുടെ അടുത്ത് കുട്ടികളെ വല്ല ഹിന്ദു സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കണം, അല്ലെങ്കിൽ കുട്ടികളെ വല്ല ക്രിസ്ത്യൻ സ്ഥാപനത്തിലാക്കണം, അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ഥാപനത്തിലാക്കണം, ഇതൊന്നില്ലെങ്കിൽ സർക്കാരിൻ്റെ സ്ഥാപനത്തിലാക്കണം. ഇതൊന്നത്തൊരു സെക്യുലർ സ്ഥാപനം നമുക്കില്ല. ഒന്നാമത് അങ്ങനത്തെ ഒരു കാര്യം പുരോഗമനപരമായ ആൾക്കാർ ചെയ്യുന്നില്ല. ഈ സർക്കാർ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് പലതരത്തിലും. പിന്നെ CWC തന്നെ പറഞ്ഞേക്കുക ഇതിലെ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിലേക്കാണ്. ഇവിടെ കേസിന് പോകുമ്പോൾ അവർക്ക് വേണ്ടുന്ന നല്ല സപ്പോർട്ട് ആവശ്യമുണ്ട്. അവർക്ക് ജീവിക്കാനും പൈസ, ജീവിക്കാനുള്ള മറ്റ് സംവിധാനങ്ങൾ, മാറ്റി താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ ഓർഫണേജുകളിലുണ്ടാകുന്ന മറ്റ് വിഷയങ്ങൾ, അവിടെ ഉണ്ടാകുന്ന നോക്കുന്ന ആൾക്കാരും ഇവരും തമ്മിലുള്ള വഴക്കുകൾ, ഇവർ ചിലപ്പോൾ അവിടെ അതിക്രമത്തോടെ പെരുമാറും. കാരണം ഇവരെ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് റൂമിൽ പൂട്ടിയിട്ടും ഇവർ സെക്ഷൽ ഹറാസ്മെൻറ്റിൽ അനുഭവിച്ച ആൾക്കാരെന്നുള്ള ഇതിലല്ല കാണുക. ഇവരെ കാണുന്നത് ഇവരെന്തോ തെറ്റ് ചെയ്ത കുട്ടികളാണ് എന്ന മട്ടിൽ കാണുന്ന ആൾക്കാരും ഉണ്ട് അവിടെ. അപ്പോൾ അവർ കാണിക്കുന്ന ചില മൊറാലിറ്റി ഇഷ്യൂസ്, ഇങ്ങനെ പല രീതിയിലും ഈ കുഞ്ഞുങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ സിസ്റ്റം, നമ്മുടെ വ്യവസ്ഥിതി ഇനിയും
ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത കാണിക്കുന്നില്ല. വലിയ പരാജയമുണ്ട്, അത് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ ഭേദമാണെന്ന് പറയും, അതെനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. പണ്ടത്തേക്കാൾ ഭേദമാണ്, നമ്മൾ പണ്ടത്തേക്കാൾ ഭേദമല്ല, നമ്മൾ പണ്ടത്തേക്കാൾ വളരെയധികം സുഖലോലുപതയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതെന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല? എൻ്റെ അമ്മൂമ്മ ജീവിക്കുന്ന സമയത്തോ അമ്മ ജീവിക്കുന്ന സമയത്തോ അവർ ബുദ്ധിമുട്ടിയ സമയത്തെ പോലെയാണോ ഞാനും എൻ്റെ മക്കളും ഇപ്പോൾ ജീവിക്കുന്നത്? അല്ലല്ലോ. ലോക അമേരിക്കയിലെ കുട്ടിയുടെ സ്റ്റാൻഡേർഡിലുള്ള സാധനങ്ങളല്ലേ അവർ ഉപയോഗിക്കുന്നത്, അവർ പഠിക്കുന്നത്, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ കാണുന്ന സിനിമകൾ, അവർ കോപ്പി ചെയ്യുന്ന മെസ്സേജുകളെല്ലാം. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് മറ്റു കുഞ്ഞുങ്ങൾക്കത് കിട്ടുന്നില്ല? അവരെന്തുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്നു? അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമില്ലേ? നമ്മളത് ചെയ്യുമ്പോൾ ചെയ്യാനിരിക്കുന്ന ആളുകളെ തൊട്ട് സിസ്റ്റം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരു ഫൈറ്ററാണ്, പരാജയത്തിൽ നിന്ന് വീണ്ടും വീണ്ടും കയറി വരുന്ന ആളാണ്, ഞാൻ പിന്നാലെ തന്നെ നിൽക്കും. പക്ഷേ ഇങ്ങനെ നിൽക്കാൻ നമുക്കൊരു ഒരു മാനസികാരോഗ്യം ഉണ്ടാക്കേണ്ട അവസ്ഥയുണ്ട്. ഇത് ഓരോ തവണയും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എത്രത്തോളം വേദനിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥയിൽ പരാജയങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നാണ് ഇവരെ ഉണരുന്നത് ഞാൻ ചോദിക്കണേ. ഭരണകർത്താക്കളിൽ നിന്ന് ഇപ്പോൾ ജൂനിയർ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ആർക്കാണ്? ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർക്കാണ്. എന്തുകൊണ്ടൊരു ജൂനിയർ പോലീസ് യൂണിറ്റ് കേരളത്തിൽ ഇല്ല? നിയമസഭയിൽ തന്നെ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങളടക്കം കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് പോലും ഈ അതിക്രമങ്ങളുടെ എണ്ണം അടക്കം കൂടുന്ന പശ്ചാത്തലത്തിൽ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രവർത്തനം സംബന്ധിച്ചാണ് എപ്പോഴും ആശങ്കയുള്ളത്. ശ്രീ നസീർ ചാലിയം, നമ്മളിപ്പോൾ എല്ലാം സൂചിപ്പിച്ചു വന്നത് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളുടെ, അവരുടെ വേണ്ടപ്പെട്ട ആളുകളുടെ നിയമപരമായ പോരാട്ടം നടത്തുമ്പോഴൊക്കെയുള്ള നിസ്സഹായതയാണ്. ഒരുപക്ഷെ താങ്കൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു നമ്മൾ സിസ്റ്റത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ കണക്കുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറേ വിഷയങ്ങളുണ്ട്. ഇത്തരം കേസുകളിൽ എത്രത്തോളം കേസുകൾ മുന്നോട്ട് പോകുന്നു, ഈ കേസുമായി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് നിയമ സംവിധാനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയെന്നുള്ളത് അത് വളരെ വിശദമായാണ് എല്ലാ പാനലിസ്റ്റുകളും സൂചിപ്പിച്ചത്. ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായാൽ പരാതി പറയാൻ, ഒരു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്താൻ അവരെ എന്താണ് പ്രേരിപ്പിക്കേണ്ടത് ഇങ്ങനെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ? തീർച്ചയായും ഇപ്പം നമുക്കിപ്പോൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് കേരളത്തിൽ ഈ മേഖലയിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് വ്യാപകമായി ഇത്തരം ഒഫൻസ് നടക്കുമ്പോൾ റിപ്പോർട്ടിങ് വളരെ വ്യാപകമായി കൂടിയിട്ടുണ്ട്. പക്ഷേ ആശ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ജുവനൈൽ പോലീസ് വിങ് ഇപ്പോൾ ഒരു 3 വർഷത്തേക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ജുവനൈൽ പോലീസ് ഓഫീസറെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ട്രാൻസ്ഫർ വരുമ്പോൾ പോകുന്നത് മറ്റൊരു മേഖലയിലേക്കാണ്. അപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസർക്ക് അതേ തസ്തികയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ഈ കാര്യം കമ്മീഷൻ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയതാണ്. ഒരു പ്രത്യേക കേഡർ സംവിധാനം, ഒരു കേഡർ പോലീസ് ജുവനൈൽ മറ്റേ ഇത് പരിശീലനം ചെയ്യിച്ച ഒരു പ്രത്യേക കേഡർ സംവിധാനം അത് പോലീസിൽ സ്ഥാപിക്കണമെന്നുള്ളത്. കാരണം അവരെ മറ്റ് ഡ്യൂട്ടിക്ക് നിയമിക്കാതെ ഇതിനു വേണ്ടി മാത്രം, ഇപ്പം നമ്മുടെ എല്ലാ സ്റ്റേഷനിലും ഉള്ള ചൈൽഡ് വെൽഫെയർ ഓഫീസർക്ക് പരിമിതികളുണ്ട്. മാത്രമല്ല പിന്നെ അവരുടെ ആ പീരീഡ് കഴിഞ്ഞ് മറ്റൊരു സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫറായി പോകുന്നതോടുകൂടി പിന്നീട് മറ്റൊരു ഒരു പരിചയമില്ലാത്ത ആളാണ് ആ മേഖലയിൽ വരുന്നത്. അതുകൊണ്ടൊരു കേഡർ സംവിധാനമാക്കി മാറ്റണമെന്ന് ഈയിടെ ജസ്റ്റിസ് പി ബി സുരേഷ് കുമാറിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിലും ആ കാര്യം സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ആ ഘട്ടങ്ങൾ ഓരോന്നുമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ അപ്പുറം പിന്നെ നേരത്തെ ഈ നമ്മുടെ എസ് പി സൂചിപ്പിച്ചതുപോലെ ഈ ഇത്തരം കേസുകളിൽ പിന്നെ എല്ലാ മേഖല എല്ലാ ആളുകളും ആശാ അഡ്വക്കറ്റും സൂചിപ്പിച്ചു എല്ലാ ആളുകളും ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായി മാറണം. ഇപ്പോൾ സിസ്റ്റത്തിൽ നമുക്ക് ഏതെങ്കിലും പരാജയങ്ങളുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ വേണ്ടത്ര ഇത് ഉയർന്ന് പ്രവർത്തിക്കുന്നില്ല, അത് നമുക്ക് പരിഹരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പം പല കേസുകളിലും ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വൾനറബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് കുട്ടികളെ പൂർണ്ണമായും അവരുടെ പേരൻസിൻ്റെ സമ്മതമില്ലാതെ സ്ഥാപനത്തിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പ്രയാസമുണ്ട്. ഇപ്പം ഈ പേരൻസ് 2007 തന്നെ കേരള ഹൈക്കോടതി ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്, ഒരു പേരൻസിനൊപ്പം താമസിക്കുന്ന കുട്ടിയെ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷനായി ട്രീറ്റ് ചെയ്യണമെങ്കിൽ ആ പേരൻസിന് എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ളത്. പക്ഷേ പല കേസിലും ഇങ്ങനെ സി ഡബ്ല്യു സി ഷെൽട്ടർ ചെയ്യുന്ന കേസുകളിൽ ആ കുട്ടികളെ റിലീസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് പിന്നീട് കോടതികളിലൊക്കെ എത്തുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഇപ്പം നമ്മുടെ എറണാകുളത്തെ സംഭവത്തിൽ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ കുട്ടിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവിൻ്റെ പരാതി, അപ്പോൾ അതിൽ എൻക്വയറി നടത്തിയ സമയത്ത് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നടത്തിയ എൻക്വയറിയിലൊക്കെ വ്യക്തമായത് അല്ലെങ്കിൽ വ്യക്തമായത് ആ പേരൻസ് പറയുന്നത് അവർ ആ കുട്ടികൾ അമ്മൂമ്മക്കൊപ്പം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് കൊടുക്കുക, അവർ ഐസ്ക്രീം വാങ്ങി കൊടുത്താൽ കുട്ടികൾ മൊഴി മാറ്റുന്ന സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് ഏത് സമയത്തും നമുക്ക് ആ കുട്ടികളെ സ്വാധീനിക്കാൻ പറ്റും. അപ്പോൾ അമ്മൂമ്മ പുറത്ത് കൊണ്ടുപോകുന്നു കുട്ടികളെ, കുട്ടികളത് വല്ലാതെ എൻജോയ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പേരൻസിനൊപ്പം
ജീവിക്കുന്ന കുട്ടികളാകുമ്പോൾ അവരെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് ചെയ്യുന്നതിന് നിയമപരമായി തന്നെ തടസ്സങ്ങളുണ്ട്. കാരണം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇൻസ്റ്റിറ്റ്യൂഷനലൈസേഷൻ എന്നുള്ളത് ഒരു ലാസ്റ്റ് റിസോർട്ടാണ്. അപ്പോൾ പല കേസിലും നമുക്ക് ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു സൂചന പോലും കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ നിയമ സംവിധാനത്തിൻ്റെ ഈ പോരായ്മകൾ കൂടി പരിഗണിക്കണമെങ്കിൽ നമുക്ക് എല്ലാ മേഖലകളിലും ഉള്ള ആളുകൾ, എല്ലാ കുട്ടികളെ സംബന്ധിച്ച് എല്ലാ ആളുകളും തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ സംരക്ഷിക്കേണ്ടവർ അത് എവിടെയുള്ളവരാണെങ്കിലും അവർ ഇടപെടുന്ന സ്ഥലങ്ങൾ എവിടെയാണെങ്കിലും അവർക്കെല്ലാം തുല്യമായ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ്. ദുർബലരായതുകൊണ്ടും പ്രതികരിക്കാൻ കഴിയാത്തവരായതുകൊണ്ടും വളരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്നവരായതുകൊണ്ടും കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാവുന്നില്ല. അതിന് മുൻകൈ എടുക്കേണ്ടത് കുടുംബങ്ങളിലാണ്. അവർ ചെന്നെത്തുന്ന സ്കൂളുകളിൽ, അവർ പഠിക്കുന്ന ഇടങ്ങളിൽ, അവർ ഇടപെടുന്ന എല്ലാ ഇടങ്ങളിലും ഉള്ളവരാണ്. അതിൽ നിയമ സംവിധാനം അവർക്കെതിരെ ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ അതിൽ കൃത്യമായി ഇടപെടുന്നുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനമാണ്. വാണിദേവി, ഒരുപക്ഷെ ഈ ഹൈക്കോടതിയിൽ വന്ന ഒരു ഹർജിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ കേസുകളുടെ എണ്ണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഈ വിചാരണയടക്കം പൂർത്തിയായ കേസുകൾ, അതൊരു 500 കേസുകൾ എടുത്താൽ അതിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് 70. അത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള കണക്കാണ്. വർഷം മാറിയിട്ടുണ്ടെങ്കിലും ഒരു 70% താഴെ ആളുകൾ ആണ് ശിക്ഷിക്കപ്പെടുന്നത്. അതിൽ ഒരു വലിയ മെജോറിറ്റി ഇപ്പോഴും സമൂഹത്തിൽ കുറ്റവിമുക്തരായി. അതിൽ ഏറ്റവും പ്രധാനം ഈ കുഞ്ഞുങ്ങളടക്കം സമ്മർദ്ദങ്ങളുടെ പുറത്ത് മൊഴിമാറ്റുന്നതാണ്, തെളിവുകളുടെ അഭാവം, ഇതൊക്കെ കാരണമാകുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വീട്ടിലെ വേട്ടക്കാരും പുറത്തുള്ള വേട്ടക്കാരും ഒക്കെ സമൂഹത്തിൽ ഇങ്ങനെ ഈ കുറ്റവിമുക്തരായി പുറത്തിറങ്ങുമ്പോൾ എത്രത്തോളം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവർ ഇടപെടുന്ന ഇടങ്ങളിൽ? തീർച്ചയായിട്ടും ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കുട്ടികളെ സെൻസിറ്റൈസ് ചെയ്യുക, അവരുടെ നേർക്ക് വരുന്ന ഏതൊരു അതിക്രമത്തിനെയും ചെറുത്തു നിൽക്കാനും അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനും കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ കുട്ടികൾ വന്ന് പറയുന്ന കാര്യം വിശ്വസ്തയോടുകൂടി നമ്മൾ കേൾക്കുകയും മുതിർന്നവർ എന്ന് പറയുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് കേൾക്കുകയും അതിന് വേണ്ട സംരക്ഷണം, കുട്ടികൾക്കാണ് അതിന് സംരക്ഷണം കിട്ടുക, നിങ്ങളുടെ ഭാഗത്ത് നല്ല തെറ്റ് വന്നത് എന്നുള്ള തരത്തിൽ ഒരു മോറൽ സപ്പോർട്ടെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കണം. നമ്മൾ ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്യുന്നതെല്ലാം പെൺകുട്ടികൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളാണ്. ഇത് നമുക്ക് പെൺകുട്ടികൾക്ക് നേരെ മാത്രം നടക്കുന്ന ഒരു അതിക്രമമല്ല, ഇതുപോലെ ആൺകുട്ടികളെയും പല സ്ഥലങ്ങളിലും ലൈംഗികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഉള്ള അത്രയും റേറ്റിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതും വളരെയധികം സംശയമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും ഏതായാലും വളരെ ഗൗരവത്തോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തിപരമായി എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങളെ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന പരിമിതികളുള്ളവരാണ് കുഞ്ഞുങ്ങൾ. പൊതുവെ ദുർബലരായ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കരുതലെടുക്കേണ്ടത് അവർ ഇടപെടുന്ന കുടുംബങ്ങളിലും അവർ പഠിക്കുന്ന സ്കൂളുകളിലും അവർ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആ ചുറ്റുപാടുകളിലും ഒക്കെ ഉള്ളവരാണ്. കുഞ്ഞുങ്ങൾക്കെതിരായ അതിക്രമം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചർച്ച പ്രസക്തമാകുന്നത്. അവർ സമീപിക്കുന്ന നിയമ സംവിധാനങ്ങളടക്കം വരും കാലത്തെങ്കിലും അതിനനുസരിച്ച് കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.